ജനതാദൾ എസ്സിൽ പുതിയ നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പ് വേണമെന്ന അഡ്ഹോക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജമീല പ്രകാശം പാർട്ടിയിലെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും സ്വീകാര്യമാണെന്നില്ലെന്ന് ജമീല പ്രകാശം മീഡിയ ഔണിനോട് പറഞ്ഞു. ജനതാദൾ എസ്സിലെ പ്രശ്നം മുന്നണിയെ ബാധിക്കില്ല. തന്റെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് ആരോടും പരാതി പറഞ്ഞിട്ടില്ലെന്നും ജമീല പ്രകാശം പറഞ്ഞു. അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത് തന്നെ അത് താൽക്കാലികമാണ്. പ്രത്യേക കാലഘട്ടത്തിൽ പ്രത്യേക ആവശ്യത്തിനായി വന്നതാണ് എന്നുള്ളതാണ് അതർത്ഥമാക്കിയിരിക്കുന്നത്. പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അതുപോലെ തന്നെ അതിനേക്കാളും എത്രയോ പ്രധാനമാണ് പൊതുരംഗത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് അതിൻ്റെ പരിഹാരത്തിന് ശ്രമിക്കുന്നത്. ഒരാളൊരു അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിപ്പോൾ എല്ലാവർക്കും പൊതുവെ അങ്ങനെ സ്വീകാര്യമായി കൊള്ളണമെന്നൊന്നുമില്ല. അതിനെ വിമർശിക്കുന്നവർ കാണും, വിമർശനം തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കണം, എന്തുകൊണ്ടാണ് വിമർശനം ഉണ്ടായതെന്ന് നോക്കണം, അത് പരിഹരിക്കാൻ കഴിയുമോ, നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായതാണോ, അതിൻ്റെ വാസ്തവസ്ഥിതി മനസ്സിലാക്കാൻ നോക്കണം. അതൊക്കെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ചെയ്തേ പറ്റൂ. സിക്കുന്നതാണ് ചെയ്തൊരു പ്രധാനപ്പെട്ട കുറ്റമായി പറയുന്നത് ജമീല പ്രകാശത്തിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയാണ് തിരികെ പാർട്ടിയിൽ എത്തിച്ചു എന്നൊരാരോപണമാണ് അദ്ദേഹത്തിന് ഗുരുതരമായി ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടത്. അതേക്കുറിച്ച് എന്താ പറയുക? അത് പറഞ്ഞ ആളിനോട് തന്നെ ചോദിക്കണം. പറഞ്ഞവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം കിട്ടിക്കാണെങ്കിൽ അവരോട് തന്നെ ചോദിക്കണം. ഇപ്പം അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് അദ്ദേഹമാണ്, ഒരു ജനാധിപത്യ പാർട്ടിയാണ്, എത്രയും പെട്ടെന്ന് ഇതിൽ ഇലക്ഷൻ നടക്കും, ഇലക്ഷനിൽ കൂടി തന്നെ പ്രസിഡന്റ് വരണം. തെരഞ്ഞെടുപ്പിലൂടെയായിരിക്കും പുതിയ പാരമ്യത്തിന് വരിക. ഒരു ശാശ്വത ഒരു ദീർഘനാളത്തേക്കുള്ള ഒരു നേതൃത്വം അങ്ങനെ തന്നെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒട്ടും മിക്കവാറും എല്ലാ ആളുകളും ഞാൻ പറയുന്ന പാർട്ടിൻ്റെ സഹയാത്രികരെല്ലാം ഈ പറയുന്ന കാര്യത്തോട് ചേരും. അതെ, ആ കാര്യം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ജനാധിപത്യ വ്യവസ്ഥയിൽ ആളുകൾക്ക് സ്വയം ഒരു ബോധം വരുമല്ലോ, ഈ പ്രസ്ഥാനത്തിനകത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു, എത്ര പേര് നമ്മളെ കൂടെയുണ്ട്, എന്താണ് നമ്മുടെ സ്ഥാനം, എന്താണ് എൻ്റെ സ്വാധീനം, എന്നെ ആളുകൾ എങ്ങനെ നോക്കിക്കാണുന്നു. ഒരു ഇലക്ഷൻ വരുമ്പോൾ അതിനൊക്കെ നമുക്കൊരു സമയം കിട്ടും, ഒരു അവസരം കിട്ടുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ യു ഷൈജു ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ഷൈജു, ഇപ്പോൾ ഈ സി കെ നാണുവിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി ദേശീയ നേതൃത്വം പിരിച്ചുവിട്ടതിന് പിന്നാലെയാണ് ജമീല പ്രകാശത്തിൻ്റെ പ്രതികരണം വരുന്നത്. പാർട്ടിക്കുള്ളിൽ ഭിന്നത രൂക്ഷമാണ് എന്നുള്ള കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് രേഷ്മ? അതായത് മാത്യു ടി തോമസ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് പാർട്ടിക്കകത്ത് രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതും. ആ സമയത്ത് അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് കെ കൃഷ്ണൻകുട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകണം എന്നൊരാവശ്യമായിരുന്നു പാർട്ടിയിൽ ഒരു വിഭാഗം ഉന്നയിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെക്കുകയും കൃഷ്ണൻകുട്ടിക്ക് മന്ത്രിസ്ഥാനം കൈമാറുകയും ചെയ്തു. ആ സമയത്താണ് കൃഷ്ണൻകുട്ടി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പദവിയും മന്ത്രി പദവിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഒരു പ്രശ്നം മുന്നോട്ട് വെക്കുന്നത്. ഈ അവസരത്തിലാണ് മാത്യു ടി തോമസിന് തിരികെ പ്രസിഡന്റ് സ്ഥാനം നൽകണം എന്ന ഒരാവശ്യം പാർട്ടിയിൽ ഒരു വിഭാഗം ഉന്നയിച്ചു. എന്നാൽ സി കെ നാണു തൻ്റെ താല്പര്യം അറിയിച്ചതോടുകൂടിയാണ് സി കെ നാണുവിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി എത്തുന്നത്. അദ്ദേഹം അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് ശേഷം പാർട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ ചില ആളുകളെ മാറ്റി നിർത്തിയിരുന്നു. പ്രധാനമായും കോട്ടയം ജില്ലാ പ്രസിഡന്റിനെ അദ്ദേഹം സ്ഥാനത്ത് നിന്ന് മാറ്റി. ജമീല പ്രകാശത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ മുന്നണി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗത്തെ മാറ്റി. ഇവരെയൊക്കെ സി കെ നാണു തിരികെ പാർട്ടിയിൽ പ്രവേശിപ്പിച്ചതോടുകൂടിയാണ് വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഗ്രൂപ്പ് തിരിഞ്ഞ പോര് ആരംഭിക്കുകയും ചെയ്തത്. ഇത്തരമൊരു സാഹചര്യത്തിൽ മാത്യു ടി തോമസിനെ പ്രസിഡന്റാക്കുന്നത് കേന്ദ്രീകരിച്ചുള്ള ഗ്രൂപ്പ് വടംവലിയാണ് പാർട്ടിക്കകത്ത് നടന്നത്. ഒടുവിൽ പാർട്ടിയിൽ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കുകയും ഈ കോർ കമ്മിറ്റി ദേശീയ അധ്യക്ഷൻ്റെ സാന്നിധ്യത്തിൽ ചേരണം എന്നൊരാവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിനുശേഷം സി കെ നാണു ഇതുമായി സഹകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ സംസ്ഥാന കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ട് പുതിയ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത്. ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കും മാത്യു ടി തോമസിനെയും ഉപാധ്യക്ഷ സ്ഥാനത്തേക്കും ജമീല പ്രകാശത്തെയും നിശ്ചയിച്ചുകൊണ്ടാണ് ദേശീയ നേതൃത്വം മുന്നോട്ട് വന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ മാത്യു ടി തോമസിലേക്ക് അധ്യക്ഷ പദവി തിരികെ എത്തിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ ജെ ഡി എസിൽ നടക്കുന്നത് എന്ന് തന്നെ നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊരാവശ്യം തന്നെയാണ് ജമീല പ്രകാശം മുന്നോട്ട് വെക്കുന്നത്. അവർ പറയുന്നത് പാർട്ടിയിൽ ഏതാണ്ട് ഭൂരിപക്ഷം ആളുകളും
ഇതിനോട് യോജിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം പാർട്ടിയിൽ ആർക്കാണ് കൂടുതൽ അംഗീകാരമുള്ളത്, ആരെയാണ് അണികൾ അംഗീകരിക്കുന്നത് എന്നത് അറിയണമെങ്കിൽ അത് സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെ നടത്തേണ്ടി വരും എന്നാണ്. തന്റെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ആരുടെ മുന്നിലും ഉന്നയിച്ചിട്ടില്ല, ഒരു നടപടിയും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യവും അവർ മുന്നോട്ട് വെക്കുന്നു. ജെ ഡി എസിലെ ഈ കലാപം ഇടതുമുന്നണിയെ ബാധിക്കില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ജമീല പ്രകാശ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും പാർട്ടിക്കകത്ത് ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ട് എന്നതും അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ്. അത് പരിഹരിച്ച് പാർട്ടിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെ കൊണ്ടുവരുന്നതിനാണ് പുതിയ അംഗീകരിച്ചേക്കുമോ. രശ്മ, അതായത് കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വന്ന് നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഡിസംബറോടുകൂടി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കും, തൊട്ടുടൻ തന്നെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും. ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന് മുമ്പ് തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് ജെ ഡി എസിൽ എങ്ങനെ നടത്താനാവും എന്നത് സംബന്ധിച്ചാണ് ഒരു പ്രശ്നം ഉയരുക. സ്വാഭാവികമായും അഡ്ഹോക് കമ്മിറ്റി ഇതുവരെയും യോഗം ചേർന്നിട്ടില്ല. ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിൽ നിശ്ചയിച്ചിട്ടുള്ള മാത്യു ടി തോമസ്, അദ്ദേഹം കോവിഡ് കാലത്ത് ഇപ്പോൾ ക്വാറന്റൈനിൽ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇവർ ഓൺലൈനായോ മറ്റോ യോഗം ചേരുക. യോഗം ചേർന്നതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. ഈ നടപടി തീരുമാനിച്ചതിന് ശേഷം ദേശീയ നേതൃത്വവുമായി ആശയവിനിമയം നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും സംഘടനാ തെരഞ്ഞെടുപ്പാണോ പാർട്ടിയെ താഴേക്കിടയിൽ മറ്റു തരത്തിൽ ശക്തിപ്പെടുത്തലാണോ വേണ്ടത് എന്ന കാര്യത്തിൽ ജെ ഡി എസ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. രേഷ്മ, ശരി, യു ഷൈജുവാണ് വിവരങ്ങൾ നൽകിയത്.